മാഡത്തിന്റെ ഈ കൂസലില്ലായ്മ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. എനിക്കിപ്പോഴും പേടിയുണ്ട് മാഡം. സീത മഹേന്ദ്രനെ തേടി പോകുന്നു. എനിക്ക് പേടിയേയില്ല. പിന്നെ എന്തിനാ മൂർത്തി ഭയക്കുന്നത്? മുമ്പൊരു കൊലപാതകം നടത്തിയത് ഞാൻ, അതിന് ദൃക്സാക്ഷി മഹേന്ദ്രൻ. അവൻ കോടതിയിലത് തുറന്നു പറഞ്ഞാൽ കേസ് കുത്തിപ്പൊക്കി എന്നെ ജയിലിലടയ്ക്കും. അതെ, അതാണ് ഞാനും പറഞ്ഞത്. ഒക്കെ അറിയാം, എന്നിട്ടും മാഡത്തിന് ഒരു കൂസലുമില്ല. സീത മാഡത്തിനോട് മഹേന്ദ്രൻ ആരാണെന്ന് ചോദിച്ചു, എന്തിനാ അയാൾക്ക് കാശ് കൊടുത്തു എന്ന് ചോദിച്ചു. തട്ടിക്കൂട്ട് ഉത്തരം പറഞ്ഞ് മാഡം തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ സീത പിറ്റേന്ന് തന്നെ ഓഫീസിൽ വന്ന് കാലങ്ങളായി മാഡം മഹേന്ദ്രൻ നൽകിയ കാശിന്റെ കണക്കെടുത്തു. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും, ഇത്രയും പണം കൈമാറണമെങ്കിൽ എന്തോ രഹസ്യം ഇതിന്റെ പിന്നിലുണ്ടെന്ന്. തീർച്ചയായും മാഡം അറിയാതെ സീത മഹേന്ദ്രനെ തേടിപ്പോവും. സീത മഹേന്ദ്രനെ തേടിപ്പോവും. എന്നിട്ട് എന്തിനാണ് രാജേശ്വരി ദേവി ഇത്രയും പണം തന്നതെന്ന് ചോദിക്കും. അപ്പോ അവൻ എല്ലാ സത്യങ്ങളും അങ്ങ് തുറന്നു പറയൂ അല്ലേ? ഞാൻ കൊന്നതും അവൻ കണ്ടതും ഒക്കെ. എന്നോട് പകയുള്ള സീത കേസ് റീഓപ്പൺ ചെയ്ത് എന്നെ ജയിലിലാക്കും മഹേന്ദ്രന്റെ സഹായത്തോടെ. അതെ, സംഭവിക്കാൻ പോകുന്നത് അതാണ്. സീത ചെന്ന് ചോദിച്ച ഉടനെ ഒക്കെ തുറന്നു പറയാൻ മഹേന്ദ്രൻ അത്ര വിഡ്ഢിയല്ല. അവൻ ആവശ്യപ്പെട്ട 20 ലക്ഷം രൂപ മാഡം അവന് കൊടുത്തില്ല, കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചു. അതിന്റെ ദേഷ്യം അവന് കാണും. അതുകൊണ്ട് തന്നെ മഹേന്ദ്രൻ ഒക്കെ തുറന്നു പറഞ്ഞ് സീതയോടൊപ്പം നിൽക്കും. മൂർത്തി, എന്നെ ജയിലിൽ കേട്ടിയതുകൊണ്ട് മഹേന്ദ്രൻ എന്താ ലാഭം? ഞാൻ പുറത്തു നിന്നാൽ അവന് ലാഭമുണ്ട്. ജയിലിൽ കിടന്നാൽ അവന് എന്നെ പിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനൊന്നും കഴിയില്ല, കാശ് വാങ്ങാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ അവൻ സീതയോടെന്നല്ല ആരോടും അവൻ ഈ സത്യം പറയില്ല. 20 ലക്ഷത്തിനായി അവൻ വീണ്ടും വീണ്ടും എന്റെ മുന്നിൽ ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടേയിരിക്കും. ചിന്തിച്ചില്ല, എങ്ങനെ ചിന്തിക്കും? തലക്കകത്തെ മണ്ണല്ലേ, വെറും മണ്ണ്. സീത മഹേന്ദ്രൻ ഇനി തേടി ചെന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്കെതിരെ ഒരു തെളിവും അവൻ നൽകില്ല. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയും മൂർത്തി, സീത അവനെ തേടി പോവില്ല എന്ന്. എന്റെ മകൻ അതിന് അവളെ വിടില്ല എന്ന വിശ്വാസം എനിക്കുണ്ട്. എന്തിനാ നമ്മളിങ്ങനെ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് സമയം കളയുന്നത്? നമുക്കിനി നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പറയാം. വ്രതം കഴിയുന്ന 10-ാമത്തെ ദിവസം കല്യാൺ സിംഗപ്പൂരിലേക്ക് പോകും. പേപ്പേഴ്സൊക്കെ പെട്ടെന്ന് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. 1 മാസം അവൻ അവിടെ, സീത ഇവിടെ. എനിക്ക് സന്തോഷിക്കാൻ ഇതിൽ പരം എന്ത് വേണം? ഇതൊത്തൊരു ബുദ്ധിയാണപ്പാ, സമ്മതിക്കണം. ഈ 1 മാസത്തിനുള്ളിൽ ഇവിടെ ചിലതൊക്കെ നടക്കും. സീതയ്ക്ക് വേണ്ടി ഞാനിവിടെ ചില സമ്മാനങ്ങളൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. അവളെ ഞാൻ ഒരു പാഠം പഠിപ്പിച്ചിരിക്കും. അപ്പോ ഞാൻ അറിയാത്ത പലതും രാജേശ്വരി മേഡം മനസ്സിൽ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട്. ഉണ്ട്. അതെന്താണെന്ന് മൂർത്തി കണ്ടറിയുക തന്നെ വേണം. എത്ര വീണാലും പഠിക്കാത്തൊരു ജനം സ്വപ്നം കണ്ട് നടക്കുക സീതയെ ഒതുക്കാൻ. അതിനു മുമ്പേ സീത മാഡത്തിനെ ഒതുക്കുമെന്ന് തോന്നുന്നു. സീത മഹേന്ദ്രനെ കാണും, അവൻ സത്യം പറയുകയും ചെയ്യും, രാജേശ്വരി മാഡം ജയിലിലാവുകയും ചെയ്യും. ഇതാണ് പറയുന്നത്,
അമിതമായ ആത്മവിശ്വാസം അപകടമാണെന്ന്. നമ്മുടെ ഭൂഗോളത്തിന് എന്താ സീതേച്ചി നിറയില്ലാത്ത? നമ്മൾ പറിച്ചോണ്ട് വന്ന കുറച്ച് പൂവല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കുഞ്ഞു പൂക്കൾ ഇട്ടിരുന്നെങ്കിൽ നല്ല നിറം തോന്നിയേനെ, നല്ല ഭംഗി വന്നേനെ. അല്ലമ്മേ, അത് പോട്ടെ, സാരില്ല. ദേ മോള് വിഷമിക്കണ്ടാട്ടോ, അടുത്ത ഓണത്തിന് നമുക്ക് ഒത്തിരി പൂ വാങ്ങി എല്ലാരും ഇടണ പോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ ഇടാം. മനസ്സിലേക്ക് വന്നു അല്ലേ? എനിക്ക് സീതേച്ചുള്ളതുകൊണ്ട് അമ്മയുടെ കുറവ് തോന്നിയിട്ടേ ഇല്ല. എന്നാൽ ഇന്ന് അമ്മയെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ കടന്നു വരുന്നുണ്ട്. നമ്മുടെ അമ്മ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട് മോളെ. ഓർമ്മയിലെന്നും അമ്മ കൂടെ തന്നെയുണ്ട്. എങ്കിലും അമ്മ ജീവനോടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് അറിയാതെ ആഗ്രഹിച്ചു പോന്നു. വർഷം എത്ര കഴിഞ്ഞു, എന്നിട്ടും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ അതേപോലെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അമ്മ മരിച്ച ആ ദിവസം അത് മാത്രമാണ് മറക്കാൻ ശ്രമിച്ചത്. പക്ഷെ ഇന്നും മനസ്സിൽ ദൈവം നമുക്ക് വലിയ സൗഭാഗ്യങ്ങൾ തന്നു. ഇഷ്ടപ്പെട്ട പുരുഷന്മാരെ തന്നെ വിവാഹം കഴിച്ചു. സന്തോഷത്തോടെ നമ്മൾ കഴിയുന്നു. പക്ഷേ ഇതൊന്നും കാണാൻ നമ്മുടെ അമ്മയില്ലാതെ പോയി. ഭാഗ്യമില്ല നമ്മുടെ അമ്മയ്ക്ക്. സന്തോഷം അതെന്റെ മോൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സീതേച്ചയ്ക്ക് കിട്ടിയോന്ന് ചോദിച്ചാ പൂർണമായും കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും. രാജേശ്വരി അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. നിന്നെ സ്നേഹിക്കുന്നത് പോലെ രാജേശ്വരി അമ്മയ്ക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ല. കാരണം ഞാൻ രാജേശ്വരി അമ്മയുടെ മരുമകളല്ല. ചേച്ചി എന്തൊക്കെയായി പറയുന്നേ? കല്യാൺ രാജേശ്വരി അമ്മയുടെ മകനല്ല എന്നതാണ് സത്യം. പിന്നെങ്ങനെ ഞാൻ അവരുടെ മരുമകളാകും? ശാരദാനന്ദ സ്വാമിനികളുടെയും വേണുഗോപാലൻ നായരുടെയും മകനാണ് കല്യാൺ. സത്യമാണോ ചേച്ചി പറയുന്നത്? സത്യം. കല്യാണിന് ഇതൊന്നും അറിയില്ലായിരുന്നു. മകനോട് സത്യം തുറന്ന് പറയാനാ കല്യാണിന്റെ പിറന്നാളിന് സ്വാമിനികൾ അവിടെ വന്നത്. അവർക്കത് പറയാൻ കഴിഞ്ഞില്ല. ആ ദൗത്യം അവരെന്നെ ഏൽപ്പിച്ചു. ഇപ്പ കല്യാണിന് സത്യം അറിയാം. കല്യാണി ഇതറിഞ്ഞു എന്ന് മറ്റാർക്കും അറിയുകയില്ല. നീയും
ഇതറിഞ്ഞതായി ഭാവിക്കരുത്. അജയോട് പോലും പറയരുത്. കല്യാണം അവരുടെ മകൻ അല്ലാത്തത് കൊണ്ട് തന്നെ രാജേശ്വരി അമ്മയ്ക്ക് എന്നോട് മരുമകളോടുള്ള സ്നേഹമില്ല. മാത്രമല്ല ഉള്ളിൽ പകയുണ്ട് താനും. ചേച്ചിയുടെ സ്നേഹത്തിലാണല്ലോ അമ്മ ഇടപെടുന്നത്. അതൊക്കെ മറ്റുള്ളവർക്ക് മുൻപിലുള്ള അഭിനയം മാത്രമാ. നിന്നോട് എനിക്ക് പറയാൻ കഴിയാത്ത പല സത്യങ്ങളും മറഞ്ഞിരിപ്പുണ്ട് സ്വാതേ. അവിടുത്തെ ജീവിതം അത്ര കണ്ട് സുഖകരമല്ല എനിക്ക്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കല്യാണിനെ എനിക്ക് കിട്ടി. അത് മാത്രമാ എനിക്ക് സന്തോഷം തരുന്ന കാര്യം. ഇന്നെങ്കിലും ഒരിക്കൽ കല്യാണം എന്നെ ഉപേക്ഷിക്കും. അതിന് കാരണക്കാരി രാജേശ്വരി അമ്മ തന്നെയായിരിക്കും. നീ പറഞ്ഞ സൗഭാഗ്യം എനിക്ക് വിധിച്ചിട്ടില്ല. ഞാൻ ഈ വീട്ടിലേക്ക് തന്നെ മടങ്ങി വരേണ്ടി വരും. ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? മനസ്സിൽ എല്ലാ കഥകളും എന്നെയല്ലേ. കല്യാണേട്ടൻ ചേച്ചി ഉപേക്ഷിക്കോ? അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ആരാരും ഉപേക്ഷിച്ചാലും കല്യാണേട്ടൻ സീതേച്ചി ഉപേക്ഷിക്കില്ല. അത്രമാത്രം സ്നേഹമല്ലേ നിങ്ങൾ തമ്മില്. ആർക്കും നിങ്ങളെ തെറ്റിക്കാൻ കഴിയില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഞാനിതൊക്കെ പറഞ്ഞെന്ന് കരുതി നീ ഇതൊന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ. ഇതിന്റെ പേരിൽ ഒരു മൂഡൌട്ടും വേണ്ട. ഒന്നും ഞാൻ പറഞ്ഞതായും നീ അറിഞ്ഞതായും ഭാവിക്കണ്ട. ഞാനിതൊക്കെ പറഞ്ഞു എന്ന് വെച്ച് രാജേശ്വരി അമ്മയോട് ഒരു ദേഷ്യവും നിനക്ക് വേണ്ട. അവര് നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തിരിച്ചും സ്നേഹിക്കണം. അജയോടും ഒന്നും പറയരുത്. നിങ്ങളുടെ സന്തോഷം ഈ ചേച്ചിയുടെയും സന്തോഷം. എന്റെ ജീവിതം എങ്ങനെയായാലും സാരമില്ല. എന്റെ മോള് സന്തോഷത്തോടെ കഴിഞ്ഞാൽ മതി, അത് കണ്ടാൽ മതി എനിക്ക്. ചെല്ല, അജയ് വെയിറ്റ് ചെയ്യാവും. ഹോസ്പിറ്റലിൽ പോകണ്ടേ നിനക്ക്? ചേച്ചി എവിടെയാ പോകുന്നെന്ന് ഇനിയും പറഞ്ഞില്ല. ഇതിന്റെ പേരിൽ വീട്ടിൽ ഞാനും രാജേശ്വരി അമ്മയും തമ്മിൽ പിന്നീടൊരു ഏറ്റുമുട്ടൽ ഉണ്ടാവും. അപ്പൊ നീ അറിയും ഇന്ന് ഞാൻ എവിടെയാ പോയിരുന്നേന്ന്. ആ നീ ഇറങ്ങാൻ നോക്ക്, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചെല്ല. സോറി മാഡം, സാധാരണ അക്കൗണ്ട് ഹോൾഡർമാരുടെ ഡീറ്റെയിൽസ് മറ്റുള്ളവർക്ക് കൈമാറാറില്ല. മാഡത്തിന് ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. എനിക്ക് മഹേന്ദ്രന്റെ അക്കൗണ്ടിലെ ബാലൻസ് തുകയൊന്നും അറിയണ്ട. അയാളുടെ വിലാസം അറിയണം, അത് മാത്രം മതി. സാറിനറിയാലോ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് എത്രമാത്രം തുക വന്നിട്ടുണ്ടെന്ന്. എന്റെ ഭർത്താവിന്റെ അമ്മയാണ് അദ്ദേഹത്തിന് ആ തുക അയച്ചത്. സീതാ മാഡത്തിന്റെ അമ്മയോട് ചോദിച്ചാ പോരെ, മഹേന്ദ്രന്റെ അഡ്രസ് അവർക്കറിയാലോ. അത് പറ്റില്ല, ചെറിയൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാ ഞാൻ ഇവിടെ വന്നത്. സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ഇതിന്റെ പേരിൽ സാറിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഞാൻ ഉറപ്പ് തരുന്നു. എന്നെ വിശ്വസിക്കാം. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, അതിനുവേണ്ടി മാത്രമാ ഞാൻ അഡ്രസ് ആവശ്യപ്പെടുന്നത്. മഹേന്ദ്രനോ മറ്റാരെങ്കിലുമോ ഇക്കാര്യം അറിയില്ല. സാറിനെ ഞാൻ ഇതിലേക്ക് വലിച്ചെടുക്കേയില്ല. മഹേന്ദ്രനെ എനിക്ക് നന്നായിട്ട് അറിയാം, മദ്യപാനിയാണ് അയാൾ. എന്തിനാണ് മാഡത്തിന്റെ അമ്മ ഇത്രയും വലിയ തുക അയാളുടെ അക്കൗണ്ടിലേക്ക് അയച്ചിരുന്നത്? ഈ സംശയം തീർക്കാനാ ഞാൻ മഹേന്ദ്രനെ അന്വേഷിക്കുന്നത്. സാറിനെ ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. മാഡം അഡ്രസ് വാങ്ങിച്ചേ അടങ്ങൂ എന്ന് ഉറപ്പിച്ചാ വന്നെന്ന് എനിക്ക് മനസ്സിലായി. അഡ്രസ് ഞാൻ തരാം, പക്ഷേ എന്നെ ഇതിലേക്ക് വലിച്ചഴിക്കരുത്. മഹേന്ദ്രൻ ഇതൊന്നും അറിയരുത്. ഇല്ല സർ, എന്നെ വിശ്വസിക്കാം.
അഡ്രസ് എഴുതിക്കോളൂ. കെ ടി മഹേന്ദ്രൻ, സൗബർണിക, ടി സി നമ്പർ 312, തിരുമല, തിരുവനന്തപുരം. താങ്ക് യു സോ മച്ച് സർ. നേരെ അങ്ങോട്ട് ഒരു അര കിലോമീറ്റർ പോയാ മതി. വലതുവശത്ത് ഒരു മഞ്ഞ പെയിന്റ് അടിച്ച രണ്ട് നില വീടുണ്ട്. അതാ പുള്ളിയുടെ വീട്. താങ്ക്സ്. ഓ ശരി ശരി. നേരെ പോവാൻ ചേട്ടാ. ഗോപാല ഗോപാല ശ്യാമ ഗോപാല, ഗോപാല ഗോപാല ശ്യാമ ഗോപാല, ഗോപാല ഗോപാല ശ്യാമ ഗോപാല, ഗോപാല ഗോപാല ശ്യാമ ഗോപാല. മുരളി ഗാനലോല ഗോപി ഗോപാല, മുരളി ഗാനലോല ഗോപി ഗോപാല, മുരളി ഗാനലോല ഗോപി ഗോപാല, മുരളി ഗാനലോല ഗോപി ഗോപാല, ഗോപാല ഗോപാല ശ്യാമ ഗോപാല, ഗോപാല ഗോപാല ശ്യാമ ഗോപാല, മുരളി ഗാനലോല ഗോപി ഗോപാല. ഓം നമോ നാരായണായ, 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 ഓം നമോ നാരായണായ. ഒരു നിമിഷം. ഒരാഴ്ചയായി താങ്കൾ ഇവിടുത്തെ ഭജനയിലും പ്രാർത്ഥനയിലൊക്കെ മുടങ്ങാതെ പങ്കെടുക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ താങ്കളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് താങ്കളെ മുൻ പരിചയമുള്ളതുപോലെ. പക്ഷെ എവിടെ വച്ചു, എങ്ങനെ പരിചയപ്പെട്ടു ഒന്നും ഓർത്തെടുക്കാൻ കഴിയണില്ല. എനിക്ക് താങ്കളെ മുൻ പരിചയമുള്ളതുപോലെ പക്ഷെ എവിടെ വച്ചു, എങ്ങനെ പരിചയപ്പെട്ടു ഒന്നും ഓർത്തെടുക്കാൻ കഴിയണില്ല. എന്താ താങ്കളുടെ പേര്? എവിടെയാ സ്ഥലം? സ്വാമിനി ചോദിച്ച കേട്ടില്ലേ? എന്താ മറുപടി പറയാത്തെ? എന്റെ പേര് സോമനാഥൻ, ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മുമ്പിലായിരുന്നു അംബികാദേവി കുറ്റസമ്മതം നടത്തിയത്. ഞാനന്ന് സി ഐ ആയിരുന്നു. അന്ന് ആ കേസ് അന്വേഷിച്ചത് എന്റെ നേതൃത്വത്തിലായിരുന്നു. അന്ന് അംബികാദേവി കൊലക്കുറ്റം സമ്മതിച്ചത് കൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണമൊന്നും വേണ്ടി വന്നില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ആ കേസ് ക്ലോസ് ചെയ്തു. അംബികാദേവി ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. അല്ല, താങ്കൾ എന്താ ഇപ്പൊ ഇവിടെ? മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെയാണോ താങ്കൾ ഇവിടേക്ക് വന്നത്? ഏയ്, ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് തന്നെ
വർഷങ്ങളായി. അതിനിടെ ഭാര്യ ഉപേക്ഷിച്ചു പോയി. എന്റെ സ്വത്തുവകകൾ കൈക്കലാക്കിയ മക്കളും എന്നെ വിട്ടുപോയി. തനിയെയാണ് എന്റെ ജീവിതം. പിന്നെ അമ്പലങ്ങൾ, ഇതുപോലുള്ള ആശ്രമങ്ങൾ ഒക്കെയാണ് എന്റെ ആശ്രയം. പേടിക്കണ്ട, ഞാനിവിടെ വന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. മഹേന്ദ്രനെ ഒന്ന് വിളിക്കാവോ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു.